ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഫൈനലി 3.4 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പബ്ജി മൊബൈലിലാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു 20-ാം തീയതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് BGMIയിലും ഇതേ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു 3.4 അപ്ഡേറ്റ് വരുന്നതിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടുത്തെ മാപ്പുകൾ ഓപ്പൺ ചെയ്ത സമയത്ത് പുതിയ മോഡുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് മൂൺ അവേക്കനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഈവൻ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ലിവിക്കിലും ഷാൻഹോക്കിലും ഇറാങ്കിലും ഈ ഒരു മോഡ് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ മോഡ് എങ്ങനെ പ്ലേ ചെയ്യുക, ഇതിലെ പവേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തതായിരുന്നു. ചാനലിൽ 2-3 വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഉണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ അൾട്ടിമേറ്റ് റോയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതുതായിട്ടൊരു സെക്ഷൻ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമുക്കൊന്നും ഓപ്പൺ ആവില്ല. ഒരു ഏകദേശം ഒരു 14 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു സീസൺ, ഒരു എക്സ്ട്രാ ഒരു മാപ്പ് അവിടെ അവൈലബിൾ ആവും. നമ്മുടെ പഴയ ഇതുണ്ടല്ലോ ഇറാങ്കിൽ ക്ലാസിക്, ആ ഒരു മാപ്പ് നമുക്ക് അവിടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതിനെ കുറിച്ചിട്ടും ഓൾറെഡി വീഡിയോസ് ചെയ്തതായിരുന്നു, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ സീസൺ ടയർ ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെയും നമ്മുടെ നോർമൽ കാണുന്നത് പോലെയാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ടയർ റിവാർഡ്സും സെറ്റ് സീസൺ ഗോള്, പിന്നെ സീസൺ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മാപ്പ് വരുന്ന സമയത്ത്, അവിടെ ആ ഒരു അൾട്ടിമേറ്റ് റോയലിൽ മാപ്പ് വരുന്ന സമയത്ത് ഇവിടെയും കുറച്ച് ചേഞ്ചസ് വരും. കാഷ്വൽ സീസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടയർ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അൾട്ടിമേറ്റ് റോയലിൽ വരുന്ന ആ ഒരു മാപ്പുണ്ടല്ലോ, പഴയ ഇറാങ്കിൽ മാപ്പ്, അതിൽ പ്ലേ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലെ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ടയർ ഇൻക്രീസ് ചെയ്യാനോ അതിലെ പോയിൻറ്റ്സ് മറ്റേ ടയർസ് ടയർ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിവിടെ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് നോക്കുന്ന സമയത്ത് ഇവിടെ പുതുതായിട്ട് 2 അച്ചീവ്മെൻ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡിമോൺ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെയാണ് കംപ്ലീറ്റ് ഒക്കെ പറഞ്ഞാൽ 20 പ്ലേയേഴ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഈ ഒരു വുൾഫ് സ്ലാവ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാമ്പയർ സ്ലാവ് യൂസ് ചെയ്തിട്ടോ നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പവർ യൂസ് ചെയ്തിട്ട് കിൽ ചെയ്യണം. രണ്ടാമത്തേത് ബ്ലഡ് മൂൺ ഡീസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് സ്ലാവ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ബ്ലഡ് ഡ്രാക്ക് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം 3 പ്രാവശ്യം യൂസ് ചെയ്യുക. പിന്നെ ക്രിംസൺ കാസ്റ്റലിൽ വന്നിട്ട് 2 പ്രാവശ്യം എൻ്റർ ആവുക. പിന്നെ ഓപ്പൺ ബ്ലഡ് ക്ലാൻ ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ആ ഒരു ചെസ്റ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്, അത് നമ്മൾ 2 പ്രാവശ്യം ഓപ്പൺ ചെയ്യണം. അതും നമുക്ക് ആ ഒരു കാസ്റ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഈ 2 അച്ചീവ്മെൻറ്റ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിലെ പോയിൻറ്റ്സ് ഒക്കെ എൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു കളക്ഷൻ റിവാർഡിൽ വരുന്ന സമയത്ത് പുതുതായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചെറിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 95 റിവാർഡ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. അതിൽ ചെറിയ ഇമോട്ട്സ് പുതുതായിട്ട് കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു വെഹിക്കിളിലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന സീസണൽ ലെവലാണ്, എന്താണ് കളക്ഷൻ റിവാർഡുകളാണ്. ഇതിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലെവൽ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് AG കറൻസി കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ സ്ട്രിംഗ്ല ഫിഷിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ മൂന്നാമത്തെ ഡെയിലി പർച്ചേസ് ഇൻക്രീസ്, നാലാമത്തേത് വീണ്ടും ഒരു സ്റ്റിക്കർ കിട്ടുന്നത്, 5-ാമത്തതും ഡെയിലി മറ്റേ വീക്ക്ലി പർച്ചേസ് ഇൻക്രീസ്, 7-ാമത്തെ വന്നിട്ട് നമുക്ക് ഒരു ഇത് എന്താ പറയുക തീം ലോബി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 60 ദിവസത്തേക്കാണ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് വരുന്നത്. ഈ ലോബി അല്ലല്ലോ, നമ്മുടെ പുതിയ ഇതുണ്ടല്ലോ സീസണിലെ ലോബിയാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് പഴയത് ബഗ് കാരണം ചിലവിടെ ഷോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും സെറ്റായിട്ടില്ല. പിന്നെ ട്രഷറി സെക്ഷൻ എടുക്കുന്ന സമയത്ത് പുതുതായിട്ട് ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്ട്രാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന ഈവൻറ്റുകളുണ്ടല്ലോ, ഈവൻറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള റിവാർഡ് ചെയ്യാനുള്ള സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ലക്കി സ്പിൻ ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രൈറ്റ് അതേപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിൻ്റെ മുൻകൂട്ടിയിട്ട് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അതിൽ അതേപോലെ തന്നെ പോയിൻസും, അതിൽ നിന്ന് നമുക്ക് എത്ര പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പഴയ പോലെയുള്ള ഗോസ്റ്റ് വേവ്സ്, ഓഷൻസ് അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അത് നമുക്ക് സീസൺ ബേസ് ചെയ്തിട്ടുള്ള റിവാർഡ് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി നമ്മളതൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ട് ഇത് വീണ്ടും പറയുന്നില്ല.
പിന്നെ ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതേഴ്സ് എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അതേഴ്സിൽ ഇവിടെ ഇമോട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എ ജി കറൻസി കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഇമോട്ടുകളാണ്, അടിപൊളി ഇമോട്ടുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല നമുക്ക് ലോബിയിൽ അത്യാവശ്യം നല്ല ഫൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമോട്ടുകൾ രണ്ട് മൂന്നെണ്ണം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ എ ജി കറൻസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പബ്ജിയിൽ വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. ബി ജി എമ്മിക്ക് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം എന്തായാലും ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ബി ജി എം ഐയിൽ ഈ ഒരു അപ്ഡേറ്റ് വരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും അപ്പോഴും ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള പബ്ജി ബി ജി എം ഐ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.